നമസ്കാരം. പാലക്കാടത്തെ നമ്മുടെ പെങ്ങളൂട്ടിയുടെ പദപ്പീരൊന്നും പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഈ അടുത്ത കാലത്താണ് നമ്മുടെ ഗിർ സുധാകരൻ, ഒരു വിശ്വസ്ത വജ്രായുധമാണല്ലോ, എവിടെ പ്രതിസന്ധി ഉണ്ടാകാൻ ഇടയുണ്ടോ അവിടെയെല്ലാം എടുത്ത് പ്രയോഗിക്കുന്ന വജ്രായുധം, എന്നെ കയറി പിടിച്ചേ എന്നുള്ള ആംഗിളിലൂടെ എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ആർക്കെതിരെയും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന രീതിയിൽ കൊണ്ടു നടക്കുന്ന ഈ വജ്രായുധത്തെ ഈ അടുത്ത കാലത്താണ് ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷന് വേണ്ടി നിയോഗിച്ചത്. ഒരൊറ്റ റിസൾട്ടേ ഉണ്ടാക്കാവൂ. ആ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അയാൾ അവിടെ ആ ജനകേരള സദസ്സുമായിട്ട് വരുമ്പോൾ എ വി ഗോപിനാഥൻ പാലക്കാടത്ത് നമ്മുടെ ആ മുതിർന്ന നേതാവായുണ്ടല്ലോ, ഞാനുമായിട്ട് തെറ്റി നിൽക്കുകയാണ്. അവ ഒരു കാരണവശാലും ആ പരിപാടിയിൽ എത്താൻ പറ്റില്ല, അതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ്. കാര്യം നീ എന്നെയും ആ തൊപ്പി സതീശനെയും പതപ്പിച്ച് കിടത്തും പോലെ ഒന്ന് ആ എ വി ഗോപിനാഥനെയും കൂടെ ഒന്ന് പതപ്പിച്ച് കിടത്തണം. അതിനുവേണ്ടി നിനക്ക് എത്ര സർഫെക്സൽ വേണോ ഞാൻ മേടിച്ചു തരാമെന്നുള്ള ഓഫറും കൊടുത്താണ് ഈ അടുത്ത ദിവസം അയച്ചതും. അയച്ചതിന് അപ്പത്തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ റിസൾട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. ഓർമ്മയില്ലേ, കോൺഗ്രസിനെ കെ കരുണാകരൻ എന്ന് പറയുന്ന ലീഡറോടൊപ്പം പ്രവർത്തിച്ച് അനുഭവ സമ്പത്തുള്ള കോൺഗ്രസ്സുകാരുടെ വികാരം ഞാൻ നേരത്തെ നിങ്ങളോട് സൗഹൃദ സംഭാഷണത്തിൽ പങ്കുവെച്ച പോലെ, നമ്മുടെ ദേവാസുരം സിനിമയിൽ ലാലേട്ടൻ്റെ ഒരു കഥാപാത്രമുണ്ട്. പ്രവർത്തകർ വിളിച്ചാൽ ആ പ്രവർത്തകരുടെ ആവശ്യങ്ങൾക്ക് ഏത് സമയവും ഇറങ്ങി വരുന്ന ഒരാളാണ് എ വി ഗോപിയേട്ടൻ. ഗോപിയേട്ടൻ ഒന്ന് റോട്ടിലേക്ക് ഇറങ്ങിയാൽ ഏത് മാറി നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകനെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഗോപിയേട്ടൻ്റെ ഒരു വാക്ക്, ഒരു നടത്തം മതി. അത് ഈ പാലക്കാട്ടെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും അറിവുള്ളതാണ്. അപ്പോൾ ആ കോൺഗ്രസ് വികാരത്തിനെ, കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തിനൊപ്പമേ ഞങ്ങളുടെ ഗോപിയേട്ടന് നിൽക്കാൻ കഴിയൂ എന്നുള്ളതിനകത്ത് ഒരു തർക്കവും ഇല്ല. കേട്ടില്ലേ, ദേവാസുരത്തിലെ മോഹൻലാൽ ആര്? എ വി ഗോപിനാഥ്. അങ്ങ് തട്ടിപ്പൊക്കി പതപ്പിച്ച് കയറ്റുമ്പോ എവിടെ നിർത്തണം? അങ്ങ് മുകളിൽ നിർത്തിയാലേ ചെത്ത കൊമ്പ് കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ തട്ടിപ്പൊക്കി എല്ലാം ചെയ്തതിന് ശേഷം വളരെ മികച്ചൊരു റിപ്പോർട്ട് ഗിർ സുധാകരന് കൊടുത്തിരുന്നു. അതായത് ഈ എ വി ഗോപിനാഥ് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ എല്ലാം പറയും, ഞാൻ പോകും, പോകാനാണ് സാധ്യത എന്നൊക്കെ പറയും, പക്ഷെ പോയില്ല, ഞാൻ നല്ല പതപ്പിച്ച് പതപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ആ പതപ്പിച്ച് നിർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്, നമ്മൾ പാലക്കാട് വരുന്ന പരിപാടിക്ക് പോകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രലോഭിപ്പിച്ച് നിന്നതിന് ശേഷം പോകാതിരിക്കും. പോകാതിരിക്കുന്ന സമയത്ത് ഈ ഗിർ സുധാകരന് നേരെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ടോ പിണറായി ചമ്മിപ്പോയി എന്നുള്ള രീതിയിൽ ഡയലോഗ് അടിക്കാമെന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം. ഇപ്പൊ ആര് എന്ന് ചോദിച്ചാൽ വളരെ പ്രതീക്ഷ അർപ്പിച്ച, അതായത് പെങ്ങളൂട്ടി എന്ന ചാവേറിനെ വിട്ടതിന് ശേഷം എല്ലാ സക്സസ് ആണെന്ന് വിചാരിച്ചിരുന്ന ഗിർ സുധാകരനും തേഞ്ഞു. ഒപ്പം ആ വാക്കുകളിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന തൊപ്പി സതീശനും ആകെ ഈ തെറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ജനകേരള സദസ്സിൽ എത്തിയതിനു ശേഷം ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് എ വി ഗോപിനാഥ് പറഞ്ഞൊരു വാചകമുണ്ട്. കാര്യം വളരെ പ്രസക്തമാണ്. മുഖ്യമന്ത്രിയെ പോലെ ഇത്രയും ധീരമായ തീരുമാനമെടുത്ത മറ്റൊരാളല്ല. കാര്യം കേരളത്തിലുടനീളം വികസനത്തിന് വേണ്ടി ജനങ്ങളെ കാണാൻ പോകുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കുമ്പോൾ അത് ഈ പരിപാടിക്ക് കിട്ടുന്ന ഒരു പൊൻതൂവലായി മാറിയിട്ടുണ്ട്. കാര്യം രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പല തരത്തിലുള്ള പ്രചരണമാണ്. ഇതൊക്കെ എന്തൊരു അശ്ലീല പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ആ പാർട്ടിക്കകത്തുള്ള പ്രമുഖർ തന്നെ വന്ന് അതിൽ പങ്കെടുക്കുകയും അതിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളതേ ഈ മറുപടി പറയുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ ഈ പതപ്പീര് ടീമിനൊന്നും പഴയതുപോലെ അങ്ങോട്ടുള്ള ആ ശൗര്യം കിട്ടുന്നില്ലെന്ന് വീണ്ടും വീണ്ടും വെളിവാകുകയാണ്. പ്രയോഗിക്കാന്ന് വിചാരിച്ചാൽ ഒരിടത്തും ഒരു ഗുണവും ഇല്ല. ഇനി മറ്റേ നനഞ്ഞ പടക്കിന്റെ അവസ്ഥയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി പറഞ്ഞുവിട്ട് എല്ലാം ഓപ്പറേഷൻ സക്സസ് എന്നാണ് പെങ്ങളൂട്ടി അറിയിച്ചിരുന്നത്. ഇനി ഇതിലെന്തെങ്കിലും തെറ്റിദ്ധാരണ വരുത്തുകയാണെങ്കിൽ അന്ന് എന്നെ കയറി പിടിച്ചേ എന്നൊരു കഥ ഇറക്കാമെന്നുള്ളതായിരുന്നു മറ്റൊരു ലക്ഷ്യം. അതായത് ഒരു കാരണവശാലും അയാൾ അന്ന് വഴങ്ങില്ലെങ്കിൽ അവിടെ വെച്ച് ഉടനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ദാ ഇവിടെ കാണാൻ വന്ന എന്നെ കയറി പിടിച്ചേ എന്നൊരു വാചകം പറഞ്ഞ് അയാളെ കൊടുക്കണമെന്നുള്ള നിർദ്ദേശം പോലും കിട്ടിയിരുന്നതായിട്ട് ചില കരക്കമ്പികൾ പ്രചരിക്കുന്നുണ്ട്. എല്ലാ ആസ്ഥാനത്താക്കിക്കൊണ്ട് എല്ലാ അടവിനെയും തകർത്തെറിഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ പയറ്റിയ എല്ലാ അടവുകളെയും മറികടന്നുകൊണ്ട് എ വി ഗോപിനാഥ് ഇപ്പോ ഈ പരിപാടി പങ്കെടുത്തുകൊണ്ട് അതിൽ തന്നെ അദ്ദേഹം പറയാണ്, ഞാൻ ഒരു ഉറച്ച കോൺഗ്രസ്സുകാരനായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതായത് നല്ല കോൺഗ്രസ്സുകാരൊന്നും മൺമറഞ്ഞു പോയിട്ടില്ല, ചിലരെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇത്തരം ഇടപെടലുകളും പ്രതികരണങ്ങളും ബോധ്യപ്പെടുത്തുകയാണ്. കാര്യം ഗാന്ധിയൻ ആശയങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ജീവിതം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ടോ അത്തരം ആശയങ്ങളിൽ നിന്നെല്ലാം മാറി നടക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തനായി മാറിയിരിക്കുകയാണ് എ വി ഗോപിനാഥ്. അദ്ദേഹം ഇപ്പോഴും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് താല്പര്യമുള്ളത് കൊണ്ട്, സ്നേഹമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഈ നാടിനോടും കൂടുതൽ
പ്രതിബദ്ധതയുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കുന്നുണ്ട്. പെങ്കലൂട്ടി ഉൾപ്പെടെയുള്ളവരുടെ സോപ്പിടലും വാഷിംഗ് പൗഡർ നിർമ്മയായിട്ടൊക്കെ എത്തിയ പരിപാടിയൊക്കെ നടത്തിയെങ്കിലും അതിലൊന്നും വീഴാതെ നാടിനു വേണ്ടി നിലകൊള്ളുകയാണ് ഒരു ഉത്തമ പൗരന്റെ ഉത്തരവാദിത്തം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്ത ഈ പ്രവർത്തനത്തെ എങ്ങനെയാണ് നാടിന് അംഗീകരിക്കാതിരിക്കാൻ കഴിയുക? എന്തായാലും നവ കേരള സദസ്സിനെ ഇകഴ്ത്താൻ വേണ്ടി ഒരു സൈഡിൽ ഈ കണകുണു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെടുത്തിയുള്ള പല ഇടപെടലുകളും നടത്തി വരുന്നതിനിടയിൽ ഇത്തരം ചില വ്യക്തികൾ നടത്തുന്ന ആ പരാമർശങ്ങളും അതിന് ഭാഗമായി നിന്നുകൊണ്ട് പറയുന്ന അഭിപ്രായ പ്രകടനങ്ങളും അത് ഈ പറയുന്ന ജനസദസ്സിന്റെ മേന്മ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇപ്പോൾ അപ്പാടെ പ്രതിസന്ധിയിലായിട്ടുണ്ട്. എന്തായാലും വജ്രായുധം എടുത്ത് പ്രയോഗിച്ച് പരാജയപ്പെട്ടതിന്റെ വേദനയിൽ കൂടെ കൂടെ ഇപ്പോ ഈ ഫോൺ എടുത്ത് വെച്ചിട്ട് ഈ പെങ്ങളൂട്ടി വിളിച്ചിട്ട് അച്ഛനും അമ്മയും അനുസ്മരിച്ചുകൊണ്ട് ഗിർ സുധാകരൻ ഈ സായുജ്യം അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ ദൃശ്യങ്ങളെല്ലാം ടി വിയിൽ വരും, സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. ഞാൻ പറഞ്ഞു വിട്ട ആള് അന്തസ്സായിട്ട് അവിടെ പോയിരുന്ന ഈ പരിപാടിക്ക് മികച്ച സ്കോറും കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ഗിർ സുധാകരനാണ് സഹിക്കാൻ പറ്റുക എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ചോദിക്കാൻ കഴിയുള്ളൂ.